അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നിന്നോസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തുടങ്ങി നേട്ടോട്ടാണ് കേട്ടോ. രാവിലെ നമുക്ക് മഞ്ചേരി വരേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അനേറ്റയുടെ ടാങ്ക് ഉണ്ടല്ലോ, അത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് മുട്ടിപ്പാലം വരെ വന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആകൊന്നും അത്ര വൃത്തിയുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വേണ്ടെന്ന് വെച്ച് നമ്മൾ കുടുങ്ങുന്ന സമയം, നമ്മളിവിടെ വെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയ തന്നെയാണ്. അപ്പോൾ ലൈൻ വെള്ളം വരുന്ന സമയത്ത് കുറച്ചും കൂടെ പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് തൈകളൊക്കെ നനക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതിന്. അപ്പോൾ അതിൻ്റെ ആകൊന്നും വൃത്തിയില്ലാത്തതുകൊണ്ട് നമുക്ക് വാങ്ങേണ്ടത് നല്ല ടാങ്ക് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അവിടുന്ന് വാങ്ങാതെ പോന്നു. അപ്പോൾ പിന്നെ ഇതാ പിന്നെ നമ്മളിപ്പോൾ ജെസീല ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പിന്നെ ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയതാണ്. അപ്പോൾ അവിടുന്ന് ഞങ്ങളങ്ങനെ ടാങ്ക് പിന്നെ വേറെ ഒരു കടയിൽ പോയി അവിടുന്ന് വാങ്ങാതെ പിന്നെ ഞങ്ങൾക്ക് പരിചയമുള്ളൊരു കട ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഒരു ടാങ്ക് വാങ്ങിയിട്ട് പോന്നു. 1000 ലിറ്ററിൻ്റെ ടാങ്കാണ് വാങ്ങിയത് കേട്ടോ. പിന്നെ 2000 ലിറ്ററിൻ്റെ നമ്മളെ വീട്ടിലുണ്ട്, പിന്നെ മുകളിൽ വേറെ 500 ലിറ്ററിൻ്റെ ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ പുറത്താണത്. അപ്പോൾ പിന്നെ ഉദാഹരണം നമ്മളെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്, നാട്ടിൻപുറത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ കാളപൂട്ടം കണ്ടറോടാണിത്. കാളപൂട്ടാണ് ഇവിടെ കേട്ടോ, കാളപൂട്ട് നടക്കുന്ന സ്ഥലം ഇവിടെയാണ്. ഇതിലൊക്കെ രാവിലെ ഇങ്ങനെ നടന്നു പോകുന്നത് കാരണം നല്ല രസമാണ്, നല്ല സുഖമാണ്. കാരണം എന്താ, കിളികളും പിന്നെന്താ കാറ്റും ചെറിയ തോടും പിന്നെന്താ അരുവികളും, മഴക്കാലൊക്കെ ആണെങ്കിൽ നല്ല സുഖം, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇവിടെ കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് എന്താ പറയുക, നമ്മൾ ബുക്കിലൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ അന്നത്തെ കാലത്തൊക്കെ ബുക്കിലൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലൂടെ ഇങ്ങനെ പതിയും നാട്ടിൻപുറം നന്മകളാൽ സമ്പത്ത് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ. ഞാൻ കുറച്ച് മുമ്പ് അങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ പുറത്ത് പാടത്തൊക്കെ പോയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലൊരു ഏരിയയാണ് ഇവിടെ കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ എന്താ പറയുക, ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ടൗണിലൊക്കെ രാവിലെ എണീക്കുമ്പോൾ തന്നെ എന്താ പറയുക, നേരത്തെ 6 മണി 5 മണിയൊക്കെ ആകുമ്പോൾ തന്നെ തുടങ്ങും പച്ചക്കറി വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്ന സൗണ്ട് കേട്ടിട്ട് ഞാനൊക്കെ എണീക്കുക. ഇവിടെ അങ്ങനെയൊന്നുമല്ല, ഇവിടെ കിളികളെ സൗണ്ട് അങ്ങനെ കേൾക്കുക. കുയിലായിട്ടും പിന്നെ എന്താ പല പല തരം കിളികൾ, അങ്ങനെ പലതരം കിളികളെ സൗണ്ടുകളും ചിലപ്പോൾ രാത്രി ചിലപ്പോൾ പിന്നെ ഡോഗ് കേൾക്കാരം ഡോഗിൻ്റെ സൗണ്ട് കേൾക്കാരം കേൾക്കട്ടോ. അപ്പോൾ എന്താ പറയുക, പിന്നെ എന്താ ചെറിയ കൈത്തോടുകളും പിന്നെ അരുവികളും അങ്ങനെ ഒരുപാടുള്ളൊരു ഏരിയയാണ് നമ്മുടെ ഈ ഭാഗം. അതൊക്കെ എനിക്ക് ഞാനെന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ബുക്കിലൊക്കെ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ നാട്ടിൻപുറത്ത് വിശദീകരണമൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കേൾക്കാൻ അങ്ങനെയൊക്കെയുള്ള അങ്ങനെയൊക്കെയാണ് നാട്ടിൻപുറത്തുള്ളതെന്നൊക്കെ, അങ്ങനെയുള്ളൊരു ഏരിയയാണ് ഇവിടെ കേട്ടോ. അപ്പോൾ അത് കണ്ണുകൊണ്ട് കാണാൻ തന്നെ പറ്റിയ അത് നല്ലൊരു ഭാഗ്യമുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, പ്രകൃതിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളെ വീടിൻ്റെ ഭാഗത്ത് തന്നെ എന്താണ് ഒരു മരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ നേരത്തെ അടിക്കുമ്പോൾ ഒരുപാട് കിളികൾ വന്നിരിക്കും, പലതരത്തിലുള്ള കിളികൾ. അപ്പോൾ അതൊക്കെ അന്നൊന്നും വീഡിയോ പിന്നെ ഞാൻ യൂട്യൂബൊന്നും തുടങ്ങിയിട്ടില്ല. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ എത്രയോ തരം കിളികളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയിരുന്നു, നമ്മൾ കാണാത്ത തരം. ഇപ്പോൾ ആ മരം അവിടെ നിന്ന് പൊട്ടിപ്പോയിട്ട് ഇപ്പോൾ അവിടെ കിളികളൊന്നും വരലില്ല. ഇപ്പോൾ എന്നാ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് നോമ്പ് തുറന്നിട്ട് പിന്നെ ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ ഞാൻ ഉച്ചയായിട്ടുണ്ട് കേട്ടോ. 2 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കഴിഞ്ഞൊരു 3-3.5 ആയപ്പോഴേക്കും ഞാൻ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്, നമ്മളെ നോമ്പ് തുറക്കുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അമ്മ അമ്മോട്ട് ഒന്ന് ജ്യൂസ് എടുക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇനി എന്താ മഞ്ചേരിയിൽ പോയിട്ട് മക്കളൊക്കെ ഡ്രസ്സിന് കിടന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓരോരുത്തർ തോണ്ടി ഇങ്ങനെ വരൽ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് എടുക്കാൻ പോവാം, ഇന്ന് എടുക്കാൻ പോവാം എന്നങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ നിന്നതായിരുന്നു. പോവാന്ന് പറയണുണ്ട്. ഇപ്പോൾ സാധനങ്ങളൊക്കെ ഒരുക്കണേണ്ട് നോമ്പ് പറഞ്ഞാൽ എന്താണ് എൻ്റെ അവസ്ഥ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതാ ഷമാമൊക്കെ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് അത് ചെറിയ കഷ്ണങ്ങളൊക്കെ പൊട്ടിട്ടുണ്ട്. അത് ഞാൻ മനഃപൂർവ്വം അങ്ങനെ വെച്ചതാണ്. എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന നല്ല ടേസ്റ്റാണ്. ഇനി ആപ്പിളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ അങ്ങനെ ചേർത്തണം. അപ്പോൾ ഞാൻ കുറച്ച് കസ്റ്റാർഡ് കുറുക്കിയിട്ട് അതിലേക്കാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. ഇനി അടുത്തത് സമൂസൻ്റെ പണിയാണ്. ചിലവർ എൻ്റെ അടുത്ത് ചോദിക്കലുണ്ട് നീ അങ്ങനെ സമൂസം മടക്കി എനിക്കൊന്ന് പറഞ്ഞു തരുന്നത് എന്നുള്ളതൊക്കെ. ഞാനങ്ങനെ വീഡിയോ ചെയ്തിട്ടൊന്നുമില്ല, ഇപ്പം മടക്കിയപ്പോൾ ഒന്ന് കാണിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ രൂപത്തിലാണ് മടക്കിയെടുക്കുക. പലരും പല രൂപത്തിലുണ്ട് തോന്നുന്നുണ്ട്. പിന്നെ ഫില്ലിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രീൻ പീസിൻ്റെ ഫില്ലിങ്സ് ആണ് കേട്ടോ. അപ്പോൾ അതിനെ പിന്നെ നല്ല തിക്കായിട്ട് കിട്ടും. ഒരുപാട് എണ്ണ കാര്യങ്ങളൊന്നും ഇതിന് ഇറങ്ങാനുണ്ടാവില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഇതിൻ്റെ തലന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കോണ ഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറെ ഷീറ്റ് എടുക്കുമ്പോൾ വൃത്തിയിൽ മടക്കിയെടുക്കും. പെട്ടെന്ന് പെട്ടെന്ന് മടക്കിയെടുക്കും. അപ്പോൾ ഇപ്പുറത്തൊരാൾ വീഡിയോ എടുക്കാനും കൂടെ നിൽക്കുമ്പോൾ എനിക്ക് കൈ ഫാസ്റ്റ് ഇല്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് മടക്കിയെടുക്കും. കാരണം ഇതൊരുപാട് ശീലമായ സംഭവമായതുകൊണ്ട് കണ്ടോ, നല്ല പോക്കറ്റ് പോലെ വന്നിട്ടുണ്ട്. ഇതിന് ഒന്ന് വലിച്ച് ഒന്ന് ടൈറ്റാക്കി കൊടുത്താൽ മതി. പിന്നെ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പത്തിരിയൊന്നല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ എണ്ണക്കടികളുണ്ട്. പിന്നെ അതുപോലെ എന്താണ്
ജ്യൂസുകളും ഉണ്ട്. പിന്നെ ബിരിയാണി വെച്ചിട്ടുണ്ട് കേട്ടോ. ബിരിയാണി പിന്നെ അത്താഴത്തിനും കൂടി ബിരിയാണി ആക്കിയിട്ടാണ് വെച്ചിട്ടുണ്ട്. മക്കളൊക്കെ ബിരിയാണി ഉണ്ടെങ്കിൽ എന്തായാലും ബിരിയാണി ആയിരിക്കും കഴിക്കുക. പിന്നെ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോമ്പ് തുറന്നിട്ട് പിന്നെ സാധാരണ ജ്യൂസും പിന്നെ പലഹാരങ്ങളും ഫ്രൂട്ട്സൊക്കെ കഴിച്ചതിൻ്റെ ശേഷം പിന്നെ ആരുപസ്കാരം കഴിഞ്ഞ് ഖുറാനോ ഓതലും പിന്നെ അതുപോലെ തറാവിഹൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം 10:30, 11:00, 12:00 ഉള്ളിലായിട്ടാണ് പിന്നെ ബാക്കി പത്തിരി കറികളൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ വിഷപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോഴേക്കും ഈ ജ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി കിട്ടുള്ളൂ. പിന്നെ അപ്പം അതിന് കണ്ടിട്ട് ഞാൻ ചോറും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ പോവുമല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ബിരിയാണിയും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല. ബിരിയാണിയൊക്കെ നമ്മളെപ്പോഴും വെക്കണ്ടല്ലേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ ചെറിയ വിശേഷങ്ങളൊക്കെ തന്നെയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പെരുന്നാൾക്കൊക്കെ എടുക്കലൊക്കെ തുടങ്ങിയെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ നമ്മളെപ്പോഴും പോകുകയെന്നുണ്ടെങ്കിൽ ഫാമിലിയിലാണ് അധികം പോകുക കേട്ടോ. എപ്പോൾ പോയാലും നമുക്ക് സെലക്റ്റ് ആയിട്ടുള്ളവരെന്നാണ് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റിയ നല്ലൊരു എന്താ പറയുക, നമുക്കൊരു ഇഷ്ടമുണ്ടല്ലോ നമ്മളെ മനസ്സിൽ എപ്പോഴും ചെല്ലുമ്പോൾ. അത് എപ്പോഴും അധികം ഞങ്ങൾ ഫാമിലി തന്നെ പോവാം. പിന്നെ ചെന്നിട്ട് ഞങ്ങൾ പറയുകയെന്നുണ്ടെങ്കിൽ 8:00 കഴിഞ്ഞ് പോയപ്പോഴേക്കും കേട്ടോ. കാരണം എന്താണ്, 8:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പോയപ്പോൾ. പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, തിരക്കും അധികം ആളുകൾ ഇറങ്ങി തുടങ്ങിയിട്ടൊന്നുമില്ല ഡ്രസ്സ് എടുക്കാനായിട്ടൊന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ കടയിൽ നിൽക്കുന്ന ചെക്കന്മാരൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. 9:00 ആയപ്പോഴേക്കും എല്ലാവരും ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ മൂക്കും എടുത്തു, 2-ാമത്തെ മോന് പാൻറ്റും എടുത്തു ഞങ്ങൾ ഫാമിലിയിൽ നിന്ന്. അപ്പോൾ വലിയ മോനും 2-ാമത്തെ മോനും ഇവർ തുറക്കൽ ഗ്യാങ് ലീഡർ എന്ന് പറഞ്ഞിട്ട് കടയുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് എടുക്കുന്നത് പറഞ്ഞു. അപ്പോൾ അവരെ ഞങ്ങൾ അവരങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞപ്പോൾ അവരോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവരുടെ അടുത്തേക്ക് അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ എല്ലാവർക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി വീണ്ടും മുഞ്ചിരിക്കനെ വരേണ്ടി വരും എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. കാരണം രാത്രി ഒരുപാട് സമയമായിട്ടില്ല. നമ്മളൊരു കടയിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് വലിച്ച് ഇത് വലിച്ച്, അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ സമയം പോയത് നമ്മൾ അറിയില്ല. അപ്പോൾ എല്ലാവർക്കും ഒന്നും തിരഞ്ഞെടുക്കാൻ പറ്റിയിട്ടില്ല. മൂക്കും കിട്ടി, പിന്നെ അതുപോലെ എന്താണ് 2-ാമത്തെ മോന് പാൻറ്റുമാണ് ഫാമിലിയിൽ നിന്ന് നമുക്ക് കിട്ടിയത്. പിന്നെ ഇവർക്ക് 2 ഇവിടുന്ന് ഷർട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇൻഷാല്ലാ നമുക്ക് എനിക്ക് എടുക്കാണ്ട് അപ്പോൾ അതുപോലെ ഹസ്ബൻഡിന് എടുക്കാണ്ട് അപ്പോൾ അതിനൊക്കെ ഇനി പിറ്റേന്ന് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എല്ലാവരും പെരുന്നാൾക്കൊക്കെ ഡ്രസ്സൊക്കെ എടുത്ത് തുടങ്ങിയെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ബിരിയാണി വെച്ചത്, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാവരും മറക്കാതെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ലൈക്കൊന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.